നമസ്കാരം, ഞാൻ മരിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംസ്. സമരത്തിന്റെ ചിറകടികൾ. ആറന്മുളയുടെ ചിറകിനു കീഴെ വീണ്ടും സമരങ്ങൾ കരങ്ങൊരുക്കം. വിമാനത്താവള കമ്പനിക്ക് പരിസ്ഥിതി ആഘാത പഠനം നടത്താനുള്ള കേന്ദ്ര അനുമതിയിൽ പ്രതിഷേധിച്ച് ഇടതുകക്ഷികൾ പ്രക്ഷോഭത്തിന്. നിർമ്മാണ കമ്പനിയായ KGS ഗ്രൂപ്പിന് ഉപാധികളോടെ പരിസ്ഥിതി ആഘാത പഠനം നടത്താൻ വിദഗ്ധ സമിതി അനുമതി നൽകിയത് ഇന്നലെ. പ്രതിരോധ മന്ത്രാലയം അനുമതി നിഷേധിച്ചതിന്റെ കാരണങ്ങൾ വിലയിരുത്തണമെന്നും സമിതി. പഠനാനുമതി ലഭിച്ചെങ്കിലും നിർമ്മാണ കമ്പനിക്ക് മറികടക്കാൻ കടമ്പകൾ നിരവധി. ഒരിക്കൽ പിൻവലിക്കപ്പെട്ട അനുമതിക്കായി വീണ്ടും കനിയേണ്ടത് വ്യോമയാന മന്ത്രാലയം. പരിഗണിക്കേണ്ട വിഷയങ്ങളിൽ ജനഹിത പരിശോധനയിൽ ഉയരുന്ന ആക്ഷേപങ്ങളും. KGSനു നൽകിയ അനുമതിക്കെതിരെ രാഷ്ട്രീയ സമരവും നിയമപോരാട്ടവും നടത്തുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. പ്രക്ഷോഭങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ പൈതൃക സംരക്ഷണ സമിതിയും. ഇനിയും എത്താതെ ഇളവിന്റെ കനിവ്. പ്രതീക്ഷകളുടെ വിഴിഞ്ഞത്ത് ആശങ്കയുടെ കരിനിഴൽ വിരിച്ച് കബോട്ടാഷ് നിയമം. നിയമത്തിൽ ഇളവ് നൽകാനുള്ള കരട് ശുപാർശ പട്ടികയിൽ നിന്ന് വിഴിഞ്ഞം പുറത്ത്. വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ കേരളം. പുതിയ ശുപാർശ പട്ടിക കബോട്ടാഷ് നിയമം സംബന്ധിച്ച് കേന്ദ്രം നേരത്തെ നൽകിയ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധം. ഇളവിനായി പരിഗണിക്കപ്പെടുന്നത് കിഴക്കൻ തീരങ്ങളിലെ തുറമുഖങ്ങൾ മാത്രം. കേന്ദ്രം നൽകേണ്ട ഇളവിലെ അവ്യവസ്ഥയിൽ ആശങ്ക പ്രകടിപ്പിച്ച് അദാനി ഗ്രൂപ്പ്. തുറമുഖ നിർമ്മാണത്തിൽ സമ്മതമറിയിച്ച അദാനി പോർട്സ് അധികൃതർ തിങ്കളാഴ്ച മുഖ്യമന്ത്രിയെ കാണും. ഉന്നത സംഘം ഗൗതം അദാനിയുടെ മകൻ കരൺ അദാനിയുടെ നേതൃത്വത്തിൽ. വിഴിഞ്ഞത്തിന് കബോട്ടാഷ് ഇളവിന്റെ കാര്യം സജീവ പരിഗണനയിലെന്ന് തുറമുഖ മന്ത്രി നിതിൻ ഗഡ്കരി. തെളിവുകളിൽ തെളിയുന്നതെന്ത്? കതിരൂർ മനോജ് വധക്കേസിൽ CPM നേതാവ് P.ജയരാജനെ പ്രതിയാക്കാനുള്ള നീക്കം ആസൂത്രിതമെന്ന് കോടിയേരി. കേന്ദ്രത്തിൽ BJPയും സംസ്ഥാനത്ത് കോൺഗ്രസും തുടരുന്നത് പാർട്ടി നേതാക്കളെ ജയിലിലാക്കാനുള്ള തന്ത്രമെന്ന ആരോപണം. നേതാക്കളെ കേസിൽ കുടുക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രചരണ രംഗത്തു നിന്നും അവരെ മാറ്റി നിർത്താനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗം. ജയരാജനെ പ്രതിയാക്കണമെന്നത് BJPയുടെ ആവശ്യമെന്നും കോടിയേരി. കതിരൂർ മനോജ് വധക്കേസിൽ CBI തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ P.ജയരാജനെതിരെ പരോക്ഷ തെളിവുകൾ. മുഖ്യപ്രതി വിക്രമനുമായി CPMലെ മറ്റുന്നത നേതാക്കൾക്കും ബന്ധമെന്ന് CBI. ചികിത്സയ്ക്കായി പാർട്ടി അനുവദിച്ച അവധിയിൽ ജയരാജൻ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. P.ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി കോടതി പരിഗണിക്കുന്നത് അടുത്ത ബുധനാഴ്ച. കരുത്തിന്റെ കബഡിക്കാലം. ആൺകരുത്തിന്റെ ആവേശം നിറയ്ക്കാൻ പ്രോ കബഡി ലീഗിന് ഇന്ന് തുടക്കം. രാത്രി 8 മുംബൈയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ ജയ്പൂർ പിങ്ക് പാന്തേഴ്സ് ആതിഥേയരായ UMumbai നേരിടും. രണ്ടാം മത്സരം ബംഗളൂരു ബുൾസും കൊൽക്കത്ത വാരിയേഴ്സും തമ്മിൽ. 8 നഗരങ്ങളിലായി 37 ദിവസം നീളുന്ന ടൂർണമെന്റിൽ 60 മത്സരങ്ങൾ. കിരീടത്തിനായി ഏറ്റുമുട്ടുന്നത് 8 ടീമുകൾ. ലീഗ് ചാമ്പ്യന്മാരെ കാത്തിരിക്കുന്നത് 1 കോടിയുടെ സമ്മാനത്തുക. 2-3 സ്ഥാനക്കാർക്ക് 50-30 ലക്ഷം രൂപ വീതം. കഴിഞ്ഞ സീസണോടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ കബഡി ലീഗിന് നിലവിൽ 43 കോടിയിലധികം ടെലിവിഷൻ ആരാധകർ. ഉദ്ഘാടന ചടങ്ങിൽ തീം സോങ് ആലപിക്കുന്നത് അമിതാഭ് ബച്ചൻ. മത്സരങ്ങൾ സ്റ്റാർ സ്പോർട്സ് 2, സ്റ്റാർ HD എന്നിവയിൽ തത്സമയം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.